പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിട്രോസ് ഡെമെൻഡാക്കോസിന്റെ പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ്. ജീസസ് ജിമിനസ് എന്ന സ്പാനിഷ് താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ 30 വയസ്സ് പ്രായം വരുന്ന ഒരു താരമാണ് ജീസസ് ജിമിനസ്. തന്റെ കരിയറിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ താരം കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം MLS ലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ്. മികച്ച സ്കിൽഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്ന 5 സീസണിലെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ 137 മത്സരങ്ങൾ കളിച്ച താരം 51 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 3 സീസണിൽ നിന്ന് 21 അസിസ്റ്റുകളാണ് താരം നൽകിയിട്ടുള്ളത്. 2019-20 സീസണിലും 2020-21 സീസണിലും ഒരു പോളിഷ് ക്ലബിന് വേണ്ടിയായിരുന്നു ജീസസ് ജിമിനസ് എന്നീ ഒരു താരം കളിച്ചിരുന്നത്. ആ സീസണുകളിൽ ടീം ഓഫ് ദി സീസണിലെല്ലാം താരം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്ലെയർ ഓഫ് ദി മന്ത് ആയിട്ട് 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. താരം അവസാനമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രീക്ക് ക്ലബിന് വേണ്ടിയായിരുന്നു. ആ ഒരു ക്ലബിന്റെ പ്രീ സീസണിലെല്ലാം താരം പങ്കെടുക്കുകയുണ്ടായിരുന്നു. മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് ജീസസ് ജിമിനസ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുള്ള ക്വാമി പെപ്പറയും അതുപോലെ തന്നെ ജോഷോ സൊറ്റീരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ രണ്ട് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും ടീമിൽ തുടരാൻ ചാൻസ് ഉള്ളൂ എന്ന് നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ഖേൽനൗണ്ടി റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നെഗി ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. ആശിഷ് നെഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ജീസസ് ജിമിനസിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇന്ത്യൻ താരത്തിനെ കൂടി ടീമിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. മാത്രമല്ല ക്വാമി പെപ്പറയെ നിലനിർത്താനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. സൊറ്റീരി എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉണ്ടായിക്കില്ല എന്നും ആശിഷ് നെഗി പറയുന്നുണ്ട്. താരത്തിനെ ടീമിൽ നിന്നും റിലീസ് ചെയ്യാനാണ് നിലവിൽ മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. എന്നിരുന്നാലും പെപ്പറ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കൂടുതൽ ISLമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.